Hello everyone, welcome to Computer Science Hub. This video is designed as per the syllabus of Computer Engineering Diploma. The subject is Computer Architecture, course code 3131. And today's topic is Advanced DRAM Types. So, this will be the last topic in our first module. Uh, so, first module, atya avishyam, lengthy module, I don't know. അപ്പൊ ലാസ്റ്റ് ടോപ്പിക് ആണ് അഡ്വാൻസ്ഡ് ഡി റാം ടൈപ്സ് അപ്പൊ നമുക്ക് വേഗം തുടങ്ങാം പറയുമ്പോൾ ഡി റാം ചിപ്പ് നമുക്കറിയാം ഡൈനാമിക് റാമാണ് ആൻഡ് മെയിൻ മെമ്മറിയിലാണ് ഡി റാമും എസ് റാമും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാഷിന് വേണ്ടിയിട്ട് എസ് റാമും മെയിൻ മെമ്മറിക്ക് വേണ്ടിയിട്ട് നോർമലി ഡി റാമും ആണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മെയിൻ മെമ്മറി മെമ്മറീസ് ഡി റാം ചിപ്പ് ഇനി ഈ ബേസിക് ഡി റാം ആർക്കിടെക്ചറിന് കുറെ എൻഹാൻസ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് ആ എൻഹാൻസ്മെന്റ്സ് ആണ് നമ്മൾ ഈ അഡ്വാൻസ്ഡ് ഡി റാം ടൈപ്സിൽ പറയാം അപ്പോ മെയിൻലി നമ്മൾ പറയുന്ന എൻഹാൻസ്മെന്റ്സ് ഇതൊക്കെയാണ് എസ് ഡി റാം സിൻക്രണസ് ഡി റാം ഡി ഡി ആർ റാം ഡബിൾ ഡാറ്റാ റൈറ്റ് ഡി റാം എന്നാണ് പേര് ആർ ഡി റാം ഓർ റാംബസ് ഡി റാം സി ഡി റാം ഓർ ക്യാഷ് ഡി റാം ഓക്കെ നമുക്ക് എസ് ഡി റാം എന്ന് തുടങ്ങാം സിങ്ക്രണസ് ഡി റാം എസ് ഡി റാം ക്യാൻ റൺ അറ്റ് ഫാസ്റ്റർ സ്പീഡ് ഡാൻ കൺവെൻഷനൽ ഡി റാം ഉം നോർമൽ ഡി റാമിനേക്കാളും സ്പീഡ് ഫാസ്റ്റർ ആണ് എസ് ഡി റാം അതാണ് വ്യത്യാസം ഇപ്പൊ ട്രഡീഷണൽ ഡി റാം എന്ന് പറയുന്നത് എസിങ്ക്രണസ് ആണ് അതിന്റെ ഓപ്പറേഷനും നമ്മുടെ സിപിയുന്റെ ഓപ്പറേഷനും തമ്മിൽ സ്പീഡ് റേറ്റ് ഐ മീൻ വ്യത്യാസം ഉണ്ടായിരിക്കും ക്ലോക്ക് റേറ്റിലും സ്പീഡ് റേറ്റിലും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും എസിങ്ക്രണസ് ആണ് പക്ഷേ എസ് ടി റാം അങ്ങനെയല്ല സിക്രണസ് എന്നാണല്ലോ പേര് തന്നെ അപ്പോ ഇത് പ്രോസസറുമായിട്ട് ഒരു ക്ലോക്ക് സിഗ്നൽ എക്സ്റ്റേണൽ ക്ലോക്ക് സിഗ്നൽ സിക്രണൈസ് ചെയ്ത് പോകുന്നതായിരിക്കും അപ്പോൾ ഇറ്റ് എക്സ്ചേഞ്ച് സ്റ്റാർട്ട് വിത്ത് ദ പ്രോസസ്സർ സിക്ണൈസ് ടു എക്സ്റ്റേണൽ ക്ലോക്ക് സിഗ്നൽ റണ്ണിങ് അ ഫുൾ സ്പീഡ് ഓഫ് ദ പ്രോസസർ മെമ്മറി ബസ് അതായത് ഇതിന്റെ സ്പീഡും നമ്മുടെ പ്രോസസ്സറിന്റെ സ്പീഡും എക്സാക്ട്ലി മാച്ച് ആയിരിക്കും മറ്റോടത്ത് അങ്ങനെയല്ല അവിടെ കുറച്ച് ഡിലേ ഉണ്ടാവും ഡി റാമിൽ കുറച്ച് വെയിറ്റ് ഉണ്ട് സിൻക്രണസ് ആണ് അപ്പോൾ സ്പീഡിൽ ചേഞ്ച് ഉണ്ടായിരിക്കും ഇവിടെ അങ്ങനെയൊന്നുമല്ല എസ് ടി റാം നമ്മുടെ സി പി യുന്റെ സെയിം സ്പീഡിൽ തന്നെ അതേ ക്ലോക്ക് സൈക്കിളിൽ ആയിട്ട് വർക്ക് ചെയ്യും അപ്പം അതുകൊണ്ടാണ് ഫാസ്റ്റർ സ്പീഡ് കിട്ടുന്നതും കേട്ടോ വി സിംഗ്രണസ് ആക്സസ് ഡിറം മൂവ് ഡാറ്റ ഇൻ ആൻഡ് ഔട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ സിസ്റ്റം ക്ലോക്ക് പറഞ്ഞു നമ്മുടെ സിസ്റ്റം ക്ലോക്കിനനുസരിച്ചിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്

അപ്പം എസ് ഡി റാം സിങ്ക്രണസ് ഡി റാം നോട്ടൊറ്റ പോയിന്റേ ഉള്ളൂ സിങ്ക്രണസ് ഡി റാം ആൻഡ് അതിന്റെ സ്പീഡ് സിപിയുന്റെ സ്പീഡ് മാച്ചിങ് ആയിരിക്കും ഒരു സെയിം ക്ലോക്ക് സിപിയു നമ്മുടെ സിസ്റ്റം ക്ലോക്ക് ആയിട്ട് സിൻക്രണൈസ് ചെയ്തിട്ടാണ് പോകുന്നത് അടുത്തത് റാംബസ് ഡി റാം അല്ലെങ്കിൽ ആർ ഡി റാം എന്ന് പറയും അപ്പം റാംബസ് എന്ന് പറഞ്ഞ ആണ് അത് കണ്ടുപിടിച്ചതും ആൻഡ് അത് ഇന്റൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായി ഇനി ഫോർ ഇറ്റ്സ് പെൻറ്റിയം ആൻഡ് ഇറ്റാനിയം പ്രോസസ്സേഴ്സ് അപ്പം റാംബസ് ആണ് അത് ഡെവലപ്പ് ചെയ്തത് ആൻഡ് ഇന്റൽ ഇൻ്റൽ പെൻറ്റിയത്തിലും ഇൻ്റൽ ഇറ്റാനിയത്തിലെല്ലാം അഡോപ്റ്റ് ചെയ്തിട്ടുള്ള റാം ആണ് ഈ റാംബസ് ഡി റാം ആൻഡ് ഇറ്റ് ഹാസ് ബിക്കം ദ മെയിൻ കോമ്പറ്റീറ്റർ ടു എസ് ഡി റാം എസ് ഡി റാമിനെക്കാട്ടും അപ്പം ബെറ്റർ വേർഷൻ ആണ് ഈ റാംബസ് ഡി റാം വരുന്നത് ടിപ്പിക്കൽ എസ് ഡി റാമിന്റെ ഡാറ്റാ ട്രാൻസ്ഫർ റേറ്റ് വൺ ഡബിൾ ത്രീ മെഗാഹർട്സ് ഒക്കെ ആണ് കഴിഞ്ഞാൽ ആർ ഡി റാമിന്റെ സ്പീഡ് എയ്റ്റ് ഹൺഡ്രഡ് മെഗാ ഹാട്ട്സ് ഒക്കെ വരും അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നോക്കിക്കോട്ടോ വൺ ഡബിൾ ത്രീന്ന് എയ്റ്റ് ഹൺഡ്രഡിലേക്കുള്ള വ്യത്യാസമുണ്ട് റാം ബസ് ഡി റാമിന് ഓൾസോ നോൺ ആസ് ദ ഡയറക്റ്റ് ആർ ഡി റാം ഓർ റാംബസ് രണ്ട് പേരുണ്ട് ഡയറക്ട് ആർ ഡി റാം എന്നോ റാം ബസ് എന്നോ പറയാറുണ്ട് അപ്പോൾ റാമ്പസ് ഡെവലപ്പ് ചെയ്തതാണ് ഇന്റർ അതുകൊണ്ടാണ് അതിന് റാമ്പസ് ഡി റാമിന് പേര് വന്നത് ഇന്റർ പെൻറ്റീനത്തിനും ഇറ്റാനിയത്തിനും ഒക്കെ യൂസ് ചെയ്ത് പിന്നെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായി എസ് ടി റാമിനേക്കാട്ടും സ്പീഡ് വളരെ കൂടുതലാണെന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് വൺ ഡബിൾ ത്രീ മെഗാ ഹെഡ്സ് ആണ് എസ് ടി റാമെന്ന് വെച്ചാൽ എയ്റ്റ് ഹൺഡ്രഡ് മെഗാ ഹെഡ്സ് വരെ നമുക്ക് റാംബസ് ഡി റാമിന് പറ്റും ഡയറക്റ്റ് ഡി റാമിനോ ഡയറക്റ്റ് ആർ ഡി റാമിനോ അല്ലെങ്കിൽ റാംബസ് എന്ന് തന്നെയോ പറയാറുണ്ട് അത് കഴിഞ്ഞു ഡി ഡി ആർ എസ് ടി റാം ഞാൻ പറഞ്ഞല്ലോ ഡബിൾ ഡാറ്റ റേറ്റ് എസ് ടി റാം ആണ് അപ്പൊ എസ് ടി ലിമിറ്റഡ് ബൈ ദ ദാക്ട് ദാറ്റ് ഇറ്റ് ഓൺലി സെൻഡ് ഡാറ്റ ടു ദ പ്രോസസ് വൺസ് ടുക്കിൾ ഇപ്പൊ ഞാനത് ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം നമുക്ക് അത്ര ഡീപ്പായിട്ടൊന്നും പോകുന്നു വേണ്ട എന്നാലും നമുക്ക് എല്ലാവർക്കും അറിയണ സാധനമല്ലേ ഇപ്പൊ ക്ലോക്ക് സൈക്കിൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ ഇതാണ് ഒരു ക്ലോക്ക് സൈക്കിൾ ആൻഡ് ഇത് രണ്ടാമത്തെ ക്ലോക്ക് സൈക്കിൾ അപ്പോൾ ഒരു റൈസിങ് എഡ്ജും ഒരു ഫോളിങ് എഡ്ജും ഉണ്ടായിരിക്കും ഒരു ക്ലോക്ക് സൈക്കിൾ എന്നൊക്കെ നമുക്ക് ഇത് റൈസിങ് എഡ്ജാണ് ആൻഡ് ഇത് സ്റ്റേബിൾ സ്റ്റേറ്റ് വരും ഇതൊരു ഫോളിങ് എഡ്ജാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇത് ഇതാണ് നമ്മളുടെ വണ്ണ് ആൻഡ് ഇതാണ് നമ്മളുടെ സീറോ ഇങ്ങനെയല്ലേ ബിറ്റ് വരാ ഇതൊരു വണ്ണ് ഇതൊരു സീറോ അപ്പോൾ ഒരു ക്ലോക്ക് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു വണ്ണ് തൊട്ട് ഒരു സീറോ വരെ ഇത്രയാണ് ഒരു ക്ലോക്ക് സൈക്കിളിന്റെ ലെങ്ത് വരുന്നത് ഇപ്പം ഞാനതൊക്കെ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് ഒരു ക്ലോക്ക് സൈക്കിൾ ഇപ്പോൾ നോർമലി നമ്മളുടെ എസ് ഡി റാമെന്ന് വിചാരിക്കുക സാധാരണ എസ് ടി റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് സൈക്കിളിൽ ഒരു ഡാറ്റ അതാണ് എസ് ഡി റാമിൻ്റെ രീതി ഇപ്പോൾ ഇതൊരാണൊരു ക്ലോക്ക് സൈക്കിൾ ആണെങ്കിൽ ഈ ക്ലോക്ക് സൈക്കിളിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഡാറ്റ നമ്മൾ സെൻഡ് ചെയ്യും ഇനി അടുത്ത ക്ലോക്ക് സൈക്കിൾ വരുമ്പോൾ അടുത്ത ക്ലോക്ക് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെയല്ലേ അടുത്ത ക്ലോക്ക് സൈക്കിൾ വരുമ്പോൾ അടുത്ത ഡാറ്റ പാക്കറ്റ് സെൻഡ് ചെയ്യും ഇതാണ് എസ് ഡി റാം അപ്പൊ ഇവിടെ കണ്ടില്ലേ ഇറ്റ് ആൻ ഓൺലി സെൻഡ് ഡാറ്റ ടു ദ ഡാറ്റോസർ വൺസ് പെർ ബസ് ക്ലോക്ക് സൈക്കിൾ ഓക്കെ ന്യൂ വേർഷൻ ഓഫ് ടുബിൾ ഡാറ്റി റാം പേര് ഡബിൾ ഡാറ്റ റേറ്റ് പേര് തന്നെ അറിയാമല്ലേ ഡബിൾസ് ദ ഡാറ്റ റേറ്റ് ഓഫ് ഫോർ ട്രാൻസ്ഫറിങ് ഡാറ്റ വിത്തൗട്ട് ഇൻക്രീസിങ് ദ ഫ്രീക്വൻസി ഇതെങ്ങനെ ഡബിൾ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അറിയോ ആക്സസ് ഡാറ്റ ഓൺ ബോ ലീഡിങ് എഡ്ജ് ആൻഡ് ഫോളിങ് എഡ്ജ് ഓഫ് ദ ക്ലോക്ക് സിഗ്നൽ അതായത് ഒരു ക്ലോക്ക് സിഗ്നലിൽ രണ്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും അപ്പൊ ഇവിടെ ലീഡിങ് എഡ്ജ് ഇപ്പൊ വണ് നിൽക്കുന്ന പോസിറ്റീവ് സൈഡിലുണ്ടല്ലോ ഇവിടെ നമ്മൾ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് പറ്റും അതുപോലെ ഫോളിങ് എഡ്ജിൽ ഇവിടെയും നമുക്ക് അടുത്ത ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പൊ ഇവിടെയും നാലെണ്ണം ആൻഡ് ഇവിടെയും രണ്ടെണ്ണം ഇവിടെയും രണ്ടെണ്ണം അപ്പൊ എസ് ഡി റാം എസ് ഡി റാം രണ്ടെണ്ണം ചെയ്യുന്നോർത്ത് ഇവിടെ രണ്ട് ഡാറ്റയാണ് ഒരു ക്ലോക്ക് സൈക്കിൾ ലാൻഡ് ചെയ്യുന്ന ഐ മീൻ രണ്ട് ക്ലോക്ക് സൈക്കിൾ രണ്ട് ഡാറ്റ ഇവിടെ നാല് ഡാറ്റ അവർ രണ്ടെണ്ണം ചെയ്യുന്നോട് ഇവര് നാലെണ്ണം ചെയ്യും ഡബിൾ ആണ് അപ്പൊ ഇതുകൊണ്ടാണ് പേരും അങ്ങനെ തന്നെ ഡബിൾ ഡാറ്റ റേറ്റ് എസ് ഡി റാം എന്നുള്ള പേര് വരാൻ കാരണം

ഫോളിങ് എഡ്ജിൽ വേറെ എണ്ണം അങ്ങനെയാണ് ഡാറ്റ ഡബിൾ ആക്കുന്നത് അപ്പം ഇത്രയാണ് ഡി ഡി ആർ എസ് ടി റാമിനെ പറ്റി പറഞ്ഞത് അപ്പം സോഫ്റ്റ്വെയർ നമ്മളെന്തൊക്കെ പറഞ്ഞു എസ് ടി റാം പറഞ്ഞു സിങ്കണസ് ആണ് അതുകൊണ്ടാണ് ഫാസ്റ്റർ ആയത് അതിനേക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ടെക്നോളജിയാണ് റാമ്പസ് ടി റാം റാംബസ് ആണ് അത് കണ്ടുപിടിക്കുന്നതും ഇൻഡലപ്പൻ്റേറ്റിലും മിറ്റാനിയറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന നാളെ എയ്റ്റ് ഓ മറ്റത് വൺ ഡബിൾ ത്രീ ആണെങ്കിൽ ഇത് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് അപ്പം അത്രയും ആണ് റാംബസ് പിന്നെ പറഞ്ഞതാണ് ഈ ഡി ഡി ആർ എസ് ടി റാം അതും എസ് ടി റാമിൻ്റെ കുറച്ച് എന്താ പറയുക അഡ്വാൻറ്റേജ് ആണ് ന്യൂവ വേർഷൻ ആണ് അപ്പം അതിൽ ഡാറ്റ റേറ്റ് ഡബിൾ ആക്കുന്നു ഇനി നമുക്ക് പറയാനുള്ളത് എന്താ ലാസ്റ്റ് കാറ്റഗറിയാണ് ക്യാഷ് ഡി റാം ക്യാഷ് ഡി റാം പേര് തന്നെ ഒരു ക്യാഷ് ഉണ്ടാവും ഡി റാമിൻ്റെ കൂടെ കാഷ് ഡി റാം സി ഡി റാം എന്നും പറയും കേട്ടോ ഡെവലപ്ഡ് ബൈ മിറ്റ്സ് ബിഷി ഇൻറ്റഗ്രേറ്റ്സ് എ സ്മോൾ ഓൺ ടു എ ജനറിക് ഡി റാം ചിപ്പ് അപ്പോൾ ഒരു നോർമൽ ഡി റാം ചിപ്പിൻ്റെ കൂടെ ഒരു എസ് റാം ചിപ്പും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നതാണ് ക്യാഷ് ഡി റാം അപ്പോൾ എസ് റാം ചിപ്പ് ഇപ്പം ഞാൻ സിക്സ്റ്റീൻ കെ ബി എന്ന് പറയുന്നു ഇനിയിപ്പോൾ എയ്റ്റ് കെ ബിയുടെ ഉണ്ടായിരിക്കാം വൺ ഉള്ള ഡി റാമിൻ്റെ കൂടെ എയ്റ്റ് കെ ബിയുടെ ക്യാഷ് എസ് റാം ക്യാഷ് വെക്കാം അതല്ല സിക്സ്റ്റീൻ കെ ബിയുടെ എസ് റാം ക്യാഷ് വെക്കാം അപ്പം ഒരു നോർമൽ ഡി റാം ചിപ്പ് അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു സിക്സ്റ്റീൻ കെ ബി ഒക്കെ മാക്സിമം ഉള്ള ഒരു എസ് റാം ക്യാഷ് കൂടി എസ് റാം ഷിപ്പും കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നതാണ് ക്യാഷ് ഡിറാം ഒരു കോമ്പിനേഷൻ ആണ് അപ്പൊ ഡി റാമിന്റെയും എസ് റാമിന്റെയും കോമ്പിനേഷനെയാണ് ക്യാഷ് ഡിറാം എന്ന് പറയാം അപ്പൊ ഈ എസ് റാം ക്യാഷ് റാം എന്നുള്ള റാം നമുക്ക് രണ്ട് തരത്തിൽ എസ് റാം യൂസ് ചെയ്യാം ആദ്യത്തേത് അത് നോർമൽ ക്യാഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ക്യാഷ് മോഡ് ഓഫ് ദ സി ഡി റാം ഇസ് എഫക്റ്റീവ് ഫോർ ഓർഡിനറി റാൻഡം ആക്സസ് ടു മെമ്മറി നോർമൽ റാൻഡം ആക്സസ്സിന് ഹെൽപ്പ് ആണ് അതായത് ഡി റാമിൻ്റെ കൂടെ ഒരു എസ് റാം ക്യാഷ് ഷിപ്പ് ഉണ്ട് ആ ക്യാഷ് ഷിപ്പിനെ വേണമെങ്കിൽ നമുക്ക് ഒരു ട്രൂ ക്യാഷ് അസു ആയിട്ട് തന്നെ യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത് ജസ്റ്റ് ബഫർ ആയിട്ടാണ് ഈ സീരിയൽ ആക്സസ് ഒക്കെ നടക്കുമല്ലോ ബ്ലോക്ക് ഡാറ്റ ഒക്കെ സീരിയൽ ആക്സസ് ഒക്കെ നടക്കുമ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ബഫർ റാമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ക്യാഷ് റാമിനെ എസ് റാമിനെ യൂസ് ചെയ്യാം അപ്പോഴും നമ്മുടെ സ്പീഡ് കൂടും അപ്പൊ ഇത്രയോ ക്യാഷ് ഡിറാമിനെ പറ്റി പറയുന്നുള്ളൂ കേട്ടോ ഇപ്പൊ ക്യാഷ് ഡിറാമിനെ നോട്ട് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഒരു ഡി റാമ് അതിന്റെ കൂടെ ഒരു എസ് റാം ക്യാഷ് അറ്റാച്ച് ചെയ്യുന്നു എസ് റാം ക്യാഷ് അറ്റാച്ച് ചെയ്യുമ്പോൾ രണ്ട് ഗുണം ഉണ്ട് ഒന്നില്ലെങ്കിൽ അതിനെ ട്രൂ ക്യാഷ് ആയിട്ട് യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ നോർമൽ ഡി റാമിന്റെ കൂടെ ഒരു ബഫറായിട്ട് ഡാറ്റ സ്പീഡ് ഒക്കെ കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യാം ഇത്രയാണ് ഡി റാമിന്റെ അഡ്വാൻസ്ഡ് ഡി റാം ടൈപ്സ് അപ്പോ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു ഇതുവരെ ഡി റാമിൽ നമ്മൾ പറഞ്ഞത് സിൻക്രോണസ് ഡിറാം പറഞ്ഞിരുന്നു റാംബസ് ഡി റാം പറഞ്ഞിരുന്നു ഡബിൾ ഡാറ്റാ ഡി റാം പറഞ്ഞു ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ദ് റാം സോ ദിസ് ഇസ് ദോപ്പിക് അഡ്വാൻസ് റാം ടൈപ്പ് ആൻഡ് ദിസ് വിൽ ബി ദാസ്റ്റ് ടോപ്പിക് ഓഫ് ഫേസ്റ്റ് മോഡ്യൂൾ സോ ഇനി നമുക്ക് സെക്കൻഡ് മോഡ്യൂൾ ടോപ്പിക് ആയിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കമൻസോ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത് ആൻഡ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു സോ മച്ച്